ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കണവ തോരൻ വയ്ക്കാനാണ് വന്ന. ചിലയിടത്ത് കൂന്തലെന്നും പറയും. അതിന് നമുക്ക് 500 ഗ്രാം കണവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒന്ന് ചട്ടി അടുപ്പിൽ വെച്ച് ഒരു 250 ഗ്രാം ചുവന്നുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വിട്ടുപോയതാണ് പറയാൻ. നമുക്കൊന്ന് ഇളക്കി ഒരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചത്, ഒരു 5-6 പീസ് വെളുത്തുള്ളി ചതച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കണവ നമുക്ക് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളമൊക്കെ അതിൽ നിന്ന് വന്ന് ഊറി കയറുന്നതാണിത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വയ്ക്കാം. ഒരു ആദ്യം ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഫുൾ തീയിൽ കിടക്കട്ടെ. പിന്നെ ഹാഫ് തീയിലിട്ടിരുന്ന് വേവിച്ചെടുക്കണം. ഇച്ചിരി വേവുള്ളതാണ് കണവയെന്ന് പറയുന്നത്. അത് നമ്മൾ നല്ലോണം വേവിച്ച് കഴിച്ചില്ലെങ്കിൽ വയറ്റിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എന്താ നല്ല ഇച്ചിരി വേവണം. ഇളക്കിയിട്ട് അതുണ്ടോ, നമ്മുടെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇഷ്ടംപോലെ വെള്ളം ഊറി അതിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്കതൊരു മസാല ഉണ്ടാക്കാം. അതിന് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തോരത്തിനൊന്ന് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കൊന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ. നമുക്കൊന്ന് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. വെള്ളം നല്ലോണം പറ്റിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കൂടെ നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം പൊടിയാണ്. കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. വെള്ളമെല്ലാം നല്ല പറ്റിയിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിട്ടിട്ട്. എങ്കിലേ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഈ രീതിയിൽ
ചോറിനൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.